നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ്. ആൽപ്സ് ഗുഡ്നസിന്റെ ഗോൾഡ് ഫേഷ്യൽ കിറ്റിന്റെ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് റിവ്യൂയിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, ആൽപ്സ് ഗുഡ്നസിന്റെ ഗോൾഡ് ഗ്ലോ ഫേഷ്യൽ കിറ്റ് വിത്ത് സാഫ്രൺ. ഇത് 135 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ്. 34 ഗ്രാം പ്രോഡക്റ്റ് ഉണ്ട്. പക്ഷേ ഇത് എപ്പോഴും ഒരു ബിലോ 100 നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോഴാണെങ്കിൽ പേർപ്പിളിൽ ഐ ഹാർട്ട് ബ്യൂട്ടി സെയിൽ നടക്കുകയാണ്. അപ്പോൾ ആൽപ്സ് ഗുഡ്നസിനൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ എനിക്ക് ആണെങ്കിൽ അങ്ങനെ പിഗ്മെൻറ്റേഷൻ ടാനിങ്ങിൻ്റെ പ്രോബ്ലം ഇപ്പോൾ ഇല്ല, ഞാൻ പുറത്തൊന്നും പോകാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗോൾഡ് ഗ്ലോ തിരഞ്ഞെടുത്തത്. ഇനി നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഫേഷ്യൽ കിറ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ പറയാം. അപ്പോൾ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് വായിക്കാം. ഗോൾഡ് ഹെൽപ്സ് ഇൻ പ്രിവെൻറ്റിംഗ് പ്രീമെച്യൂർ ഏജിങ്, സാഫ്രൺ ഹെൽപ്സ് ഇൻ സ്കിൻ ബ്രൈറ്റനിങ്, ആപ്രിക്കോട്ട് ഹെൽപ്സ് ബഫ് എവേ ഡെഡ് സ്കിൻ സെൽസ് ആൻഡ് ഇംപാർട്സ് റേഡിയൻസ്, സ്യൂട്ടബിൾ ഫോർ നോർമൽ ടു ഓയിലി സ്കിൻ ടൈപ്സ്, ഇൻഫ്യൂസ്ഡ് വിത്ത് ദ ഗുഡ്നെസ് ഓഫ് ദർ ആൽപ്സ്. ഇപ്പോൾ ബാക്കിൽ ഇതിൻ്റെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്, കോഷൻ കൊടുത്തിട്ടുണ്ട്, ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് എക്സ്പയറി ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബെസ്റ്റ് ബിഫോർ 36 മന്ത്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് ഞാനിത് യൂസ് ചെയ്യുന്ന ടൈമിൽ പറയാം. ഇതിൻ്റെ കോഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ യൂസിന് മാത്രമേ പറ്റുള്ളൂ. അതുപോലെ കണ്ണിൽ കോണ്ടാക്ട് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ കുട്ടികളുടെ റീച്ചിൽ നിന്ന് മാറ്റി വയ്ക്കുക. പിന്നെ സ്റ്റോർ ഇൻ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസ്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഫ്രൺ ഓയിൽ എക്സ്ട്രാക്ട്, ഐസോപ്രൊപ്പൈൽ മിരിസ്റ്റേറ്റ്, സ്റ്റിയറിക് ആസിഡ്, പോളിവിനൈൽ ആൽക്കഹോൾ, വൈറ്റമിൻ ഇ അസെറ്റേറ്റ്, ആപ്രിക്കോട്ട് കെർണൽ ഓയിൽ, DMDM, ഹൈഡൻറ്റോയിൻ, ഗോൾഡ് പിഗ്മെൻറ്റ്, നിയാസിനമൈഡ്. അപ്പോൾ ഇതിൽ 6 ഗ്രാം പ്രോഡക്റ്റ്, 6 ഗ്രാം ക്ലൻസർ ഉണ്ട്, 6 ഗ്രാം സ്ക്രബ് ഉണ്ട്, 6 ഗ്രാം മസാജിങ് ക്രീം ഉണ്ട്. മഡ് മാസ്ക് മാത്രം 10 ഗ്രാം ഉണ്ട്. പക്ഷേ അതാണ് നമ്മൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത്രയും തീർന്നു പോകും പെട്ടെന്ന്. SPF ലോഷൻ 6 ഗ്രാം ഉണ്ട്. ബാക്കിയൊക്കെ നമുക്ക് 2 തവണ യൂസ് ചെയ്യാം. പക്ഷേ മഡ് മാസ്ക് മാത്രം നമുക്ക് 1 തവണ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അപ്പോഴത്തേക്കും അത് തീർന്നു പോകും. പിന്നെ മാനുഫാക്ചറിങ് ഒക്കെ ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും വലിയ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ പാക്കിൻ്റെ അകത്ത് ഇതുപോലെ 5 ചെറിയ സാഷേസ് ആണുള്ളത്. അപ്പോൾ ഈ സാഷേസിലാണ് നമ്മുടെ ക്ലെൻസറും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാണ് ഇതിൻ്റെ ക്ലെൻസർ. ഇവിടെ എഴുതിയിരിക്കുന്നത് ഗോൾഡ് ഗ്ലോ ഫേഷ്യൽ കിറ്റ് വിത്ത് സാഫ്രൺ ക്ലെൻസർ ഓൺ ഡാം ഫേസ്, ജനറലി മസാജ് ദ ക്ലെൻസർ ഫോർ 3 to 5 മിനിറ്റ്സ്, റിൻസ് ഓഫ് വിത്ത് വാട്ടർ. അപ്പോൾ ആദ്യം നമ്മുടെ ഫേസ് ജസ്റ്റ് ഒന്ന് ഡാംപ് ആക്കാം. ഞാനിവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അതെടുത്തിട്ട് ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ ലിപ്സിൽ ചെറിയ ടിൻ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ കണ്ടോ, ലിപ്റ്റിൻ്റെ അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ അപ്പർ ലിപ്സിന് കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് അപ്പർ ലിപ്സിൽ അത് കാണിക്കത്തില്ല. ലോവർ ലിപ്സിലാണ് ആ ടിൻ്റിൻ്റെ നിറം കാണിക്കുന്നത് അല്ലേ. സോ ഞാൻ കട്ട് ചെയ്തു. ഇതാണ് ക്ലെൻസർ. ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യണതാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്. ഇത് മസാജ് ചെയ്യാനായിട്ടൊന്നുമില്ല. ഇത് ജസ്റ്റ് ഇതാ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആയി വരികയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇപ്പം ഞാൻ ക്ലെൻസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. എന്തായാലും ക്ലെൻസർ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫേസിൽ നെക്കിൽ എനിക്കങ്ങനെ തോന്നിയില്ല, പക്ഷേ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു ഗ്ലോ ഉണ്ട്. ഞാൻ ഫേസ് വാഷ് ചെയ്തു. നല്ലൊരു മാറ്റം തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ സ്ക്രബാണ്. അപ്പോൾ ഇതും ഡാംപ് ഫേസിൽ ഒരു 3-5 മിനിറ്റ്സ് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വെള്ളം വെച്ച് റിൻസ് ചെയ്യാം. നെക്സ്റ്റ് വൺ തേർഡ് സ്റ്റെപ്പ് ക്രീമാണ്, മസാജ് ക്രീമാണ് കേട്ടോ. എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഫുൾ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക.
എക്സസ് ക്രീം ഒരു മോയിസ്റ്റ് കോട്ടൺ പാഡ് വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർത്ത് സ്റ്റെപ്പാണ് മഡ് മാസ്ക് ആണിത്. ജനറലി അപ്ലൈ എ തിൻ ലെയർ ഓഫ് മഡ് മാസ്ക് ഓൾ ഓവർ ദ ഫേസ്, വെയിറ്റ് ഫോർ 15 മിനിറ്റ്സ് ഓർ ടിൽ ദ മഡ് മാസ്ക് ഡ്രൈസ് ആൻഡ് വാഷ് ഓഫ് വിത്ത് വാട്ടർ പാറ്റ് ഡ്രൈ. ഫേസ് ഒക്കെ വാഷ് ചെയ്തു, ഒരു ബ്രൈറ്റ്നസ് തോന്നുന്നുണ്ട്. പിന്നെ ഫേഷ്യൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു മിനിമം 3 ഡേയ്സ് എങ്കിലും വേണം അത് ശരിക്കും നമ്മുടെ ഫേസിൽ ആ ഒരു ഗ്ലോ വരാനായിട്ട്, കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോയി ഫേഷ്യൽ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. ഇനി ഫിഫ്ത് സ്റ്റെപ്പ് SPF ലോഷനാണ്. അപ്പോൾ ഞാൻ പുറത്തൊന്നും പോകുന്നില്ല, പക്ഷേ ഇത് ഡേ ടൈം ആണെങ്കിൽ ശരിക്കും വീട്ടിലിരിക്കുമ്പോഴും SPF വേണം എന്നാണ് പറയുക. സോ ഞാൻ കുറച്ചെടുത്ത് അപ്ലൈ ചെയ്യുകയാണ്. ഇതും നല്ലൊരു സ്വീറ്റ് സ്മെല്ലാണ്. അപ്പൊ ഇതിന്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യും. അത് ആ ക്ലെൻസർ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള പാടുകളില്ലേ, അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ മങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. പിമ്പിൾസ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത് ഞാൻ അതിൻ്റെ പാക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ പാക്കില്ല, ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം ആ പാക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് അത് കഴിഞ്ഞ് ഈ ഫേഷ്യലും കൂടി ചെയ്തപ്പോൾ പിമ്പിൾസ് കംപ്ലീറ്റ് ആയിട്ട് മാറി. പക്ഷേ അത് കഴിഞ്ഞ് ഞാനിതിൻ്റെ SPF ലോഷൻ യൂസ് ചെയ്തായിരുന്നു. SPF ലോഷൻ യൂസ് ചെയ്ത് വൈകുന്നേരം ആയപ്പോൾ, ഞാൻ രാവിലെയാണ് ഫേഷ്യൽ ചെയ്തത്, വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് ചെറിയ 1-2 പിമ്പിൾസ് ഇവിടെ വന്നായിരുന്നു. പക്ഷെ ഇന്നതില്ല കേട്ടോ, ഞാൻ ഇന്നലെയാണ് ചെയ്തത്, ഇന്ന് എനിക്ക് ആ പ്രോബ്ലം ഇല്ല. അതുപോലെ കറുത്ത പാടുകൾ, ഈ നെറ്റിയിലെ കറുത്ത പാടുകൾ കുറഞ്ഞു, പക്ഷേ ഇവിടത്തേക്ക് കറുത്ത പാടുകളുണ്ട് കേട്ടോ, ഇവിടത്തേക്ക്. ഇതൊക്കെ പിമ്പിൾസ് വന്നതാണ്. പിന്നെ എനിക്ക് തോന്നണു ഈ ക്യാമറയിൽ കുറച്ചും കൂടി, ഈ ഫോൺ ക്യാമറയിൽ കുറച്ചും കൂടെ പാടുകൾ കൂടുതൽ കാണിക്കും. സത്യത്തിൽ എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ ഇത്രയും പാടില്ല, എൻ്റെ കറുത്ത പാടുകൾ ഇത്രയും ബ്ലാക്കും അല്ല, ഇതിങ്ങനെ സ്പോട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഈ ക്യാമറയിൽ മാത്രം അത് കൂടുതലായിട്ട് കാണും. നേരത്തെ എൻ്റെ ഫോൺ ക്യാമറയിൽ ഒന്നും കാണില്ലായിരുന്നു. അങ്ങനെയാണ്, ഇത്രയൊന്നും ബ്ലാക്ക്നെസ് ഇല്ല കേട്ടോ അതിന്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു 3 ദിവസം മുമ്പെങ്കിലും നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുക കേട്ടോ. അത് മിനിമം ഡേയ്സ് ആണ്. പിന്നെ ആ 3 ദിവസം നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല, കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ സൂര്യൻ്റെ വെളിച്ചമൊക്കെ കൊണ്ടുകഴിയുമ്പോഴത്തേക്കും നമ്മൾ കറക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു 3 ദിവസം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുക, പുറത്തിറങ്ങരുത്. പിന്നെ പുറത്തിറങ്ങണം, അത്യാവശ്യ കാര്യമാണെങ്കിൽ SPF ഉപയോഗിച്ചിട്ട് മാത്രം പുറത്തിറങ്ങുക. 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ആ 3 ദിവസം എടുക്കും ഈ നമ്മൾ ചെയ്ത ഫേഷ്യലിൻ്റെ എഫക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് വരാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ മസാജ് ചെയ്യുമ്പോൾ ശരിക്കും മസാജ് ചെയ്യുക. ഈ ഫേഷ്യലിൻ്റെ ഒരു മെയിൻ സ്റ്റെപ്പാണ് മസാജിങ്. അപ്പോൾ നന്നായിട്ട് തന്നെ മസാജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മസാജ് ചെയ്ത് ശീലം ഇല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല എഫക്റ്റ് വേണം. ഒരു 30+ ആൾക്കാരൊക്കെ ആണെങ്കിൽ വേറൊരാളെ കൊണ്ട് ശരിക്കും മസാജ് ചെയ്യിപ്പിക്കുക കേട്ടോ. ഈ ഫേഷ്യൽ ഞാൻ ഇന്നലെയാണ് ചെയ്തത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു മാറ്റമുണ്ട്. അപ്പോൾ 2 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കും നല്ല മാറ്റം നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ, നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യും. എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചും കൂടെ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് ഗ്ലോ ഫേഷ്യൽ കിറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഇനി നിങ്ങളുടെ ആക്നെ മാറ്റാനുള്ളതാണ്, പിഗ്മെൻറ്റേഷൻ മാറ്റാനുള്ളതാണെങ്കിൽ ഹൈഡ്രേഷൻ ഫേഷ്യൽ കിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് ആയിരിക്കും കിട്ടുക. ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.